ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസിൽ നമ്മൾ ആറാടുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ബിഗ് ബോസിൽ ഒരു വീക്ക്ലി ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേറൊരു ആക്ടറായി മാറിക്കൊണ്ട് അവർ ഒരു ഡാൻസ് പെർഫോം ചെയ്യുക, ഇതാണ് വീക്ക്ലി ടാസ്ക്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂവിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻ ആയിട്ടും അവിടെ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. നാദിറയും റിനീഷയും സെറീനയും തമ്മിലുള്ള ഒരു ഫൈറ്റായിരുന്നു. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ തമ്മിൽ യോജിച്ച് ചേരാത്ത കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഒരു ഫൈറ്റ് തന്നെയായിരുന്നു അത്. അതിൽ നമുക്ക് തോന്നിയ ശരി ആരുടെ ഭാഗത്താണ് അത് നമ്മളൊന്നും പരിശോധിച്ച് തന്നെ ആവണം. രണ്ടാമത്തത്, ഒരു ബിഗ് ബോസുകൾക്കും അല്ലെന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ബിഗ് ബോസുകൾക്കൊന്നും തന്നെ സ്വാധീനിക്കാൻ സാധിക്കാത്ത അല്ലെന്നുണ്ടെങ്കിൽ തീർത്തും വ്യത്യസ്തനായ ഒരു ക്യാരക്ടറായിട്ട് തൻ്റെ നിലപാടുകൾ നില ഉറപ്പിച്ചു നിർത്തുന്ന ഒരു വ്യക്തിയെ നമുക്കവിടെ കാണാൻ കഴിയും. അത് റിനോഷ് ആണ്. റിനോഷ് ജോർജ് എന്ന് പറയുന്ന ഇവ മല്ലു ബ്രോ, ഞാനിങ്ങനെയാണ് ബ്രോ, കൂൾ ബ്രോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ബ്രോ ബ്രോ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ആ വ്യക്തിത്വത്തെക്കുറിച്ചും പറഞ്ഞു തന്നെയാവണം. അപ്പോൾ റിനോഷിനെ കുറിച്ച് പറയണം. പിന്നെ ഓവറോൾ ഇന്നത്തെ ആ ടാസ്കും ടാസ്കുകളിൽ എല്ലാ കണ്ടസ്റ്റൻസും എങ്ങനെയായിരുന്നു പെർഫോം ചെയ്തത്, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, യു ക്യാൻ ഡിസ്ലൈക്ക് ഇറ്റ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഒരു ഫൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു അടി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ നടന്നു. അത് എന്താണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീക്ക്ലി ടാസ്ക് എന്താണെന്ന് പറഞ്ഞ് തന്നെ ആവണം. അപ്പോൾ ഒരു ക്യാരക്ടറായിട്ട് മാറിക്കൊണ്ട്, അതായത് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിലെ ക്യാരക്ടറുകൾ തന്നെയാണ് അവർക്ക് കൊടുത്തേക്കുന്നത്. ആ ക്യാരക്ടറുകളായി മാറിക്കൊണ്ട് അവർ ആ സിനിമയിൽ ഉണ്ടായിരുന്ന പാട്ടുകളായിരിക്കും പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയിൽ ആ പാട്ട് ആ സ്റ്റേജിൽ വന്ന് നിന്ന് കളിക്കണം. അത് മാത്രം പോരാ, ത്രൂ ഔട്ട് ഡേ, ആ ഡേയിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് വരെ അവർ ഈ ക്യാരക്ടറായിട്ട് തന്നെ ഹൗസിനുള്ളിലും പെരുമാറണം. ഇതാണ് സംഭവം. ആമി എന്ന് പറയുന്ന ക്യാരക്ടർ, സമ്മർ ഇൻ ബെത്ലഹേമിലെ മഞ്ജുകാരി അഭിനയിച്ച ആമി എന്ന ക്യാരക്ടറാണ് റിനീഷയ്ക്കല്ല സെറീനയ്ക്കും നാദിരയ്ക്കും കിട്ടിയേക്കുന്നത്. അപ്പോൾ അവരുടെ പാട്ട് വരുന്നു. സമർ ബെത്ലഹേമിൽ ആ പാട്ട് വന്ന് ചൂളമടിച്ച് ആ പാട്ട് വരുമ്പോഴത്തേക്ക് രണ്ടുപേരും നല്ല രീതിയിൽ കളിക്കുന്നു. രണ്ടുപേരും നല്ല രീതിയിൽ കളിച്ചിട്ട് പിന്നെയാണ് ഈ പോയിൻ്റ് വിതരണം ചെയ്യുന്നത് ആ പ്ലാസ്മ ടിവിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട്. അപ്പോൾ ശ്രുതി വന്നു എന്ന് പറഞ്ഞു, മോളെ നീ കളിച്ചത് ഭയങ്കര സെറ്റപ്പായിരുന്നു എന്ന് പറഞ്ഞിട്ട് സെറീനയെ കുറച്ച് പുകഴ്ത്തുന്നുണ്ട്. അതിനുശേഷം പറയുന്നു, നാദിര നീ കളിച്ചേക്കുന്നത് ഒരു മിസ് കേരളയോട് കൂടിയാണ് നീ ഇപ്പോൾ കളിച്ചേക്കുന്നത്, നിൻ്റെ കളി ഒട്ടും മോശമല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പോയിന്റ് നാദിറയ്ക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാദിറ അവിടെ ഈ കോയിൻ കളക്ഷനെല്ലാം കഴിഞ്ഞതിന് ശേഷം മാറി നിന്നിട്ട് ശ്രുതി എടുത്ത് പറയുന്നുണ്ട്, അത്തരത്തിലുള്ളൊരു കമ്പാരിസൺ എനിക്കിഷ്ടമല്ല, എനിക്ക് മിസ് യൂണിവേഴ്സുമായി എന്നെ കമ്പയർ ചെയ്യരുത്. കാരണം പുള്ളിക്കാരി പറയുന്നത് ഞാൻ കടന്നു പോയിട്ടുള്ള സ്ട്രഗിൾസ് അതൊക്കെ ഇതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒന്നുമല്ല എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. പിന്നെ പേഴ്സണലി എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തത് നാദിര കളിച്ചതാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയത്. മിസ് കേരളയോ മിസ് യൂണിവേഴ്സോ ആര് തന്നെയല്ലെന്നുണ്ടെങ്കിലും സെറീനയ്ക്ക് നല്ല രീതിയിൽ ഡാൻസ് കളിക്കാൻ അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ രണ്ടും കണ്ടതാണ്. ഒരു സാധാ പ്രേക്ഷകനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നാദിരയുടെ കളിയാണ് കുറച്ചും കൂടെ കാണാൻ രസമായിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ സ്റ്റെപ്പുകൾ ഇട്ടതിൽ അവിടെ ദ്വയാർത്ഥം തൃതീയാർത്ഥം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാറുമോ ഇല്ലയോ അതൊക്കെ നോക്കിയാണോ അവരവിടെ മാർക്ക് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടത് നാദിരയുടെ പെർഫോമൻസ് ആയിരുന്നു. അവിടെ കളിച്ചതിൽ നാദിരയുടെ പെർഫോമൻസ് ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിനുശേഷം അത് അവിടെ പറയുന്നു ശ്രുതി, ശ്രുതിയെടുത്ത് വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള കമ്പാരിസൺ ഇഷ്ടമല്ല എന്ന് നാദിര കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി അത് മോളെ ഞാൻ അങ്ങനെ പറഞ്ഞതിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് റിനീഷയും സെറീനയും ഇത് കേട്ടുകൊണ്ടിരുന്നിട്ട് ഇതിലേക്ക് വരുന്നു, നീ എന്ത് ഉദ്ദേശത്തിലാണ് ഞാനത് പറഞ്ഞത്, നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സെറീന പറയുന്നത് ഈവൻ ആഫ്രിക്കൻസ് പോലും മിസ് യൂണിവേഴ്സ് ആയിട്ടുണ്ട്, 2021 മിസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ലേഡിയാണ്, അപ്പം ഈ ബ്യൂട്ടിയിലല്ല കാര്യം എന്നുള്ള രീതിയിലൊക്കെ പോയി. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ നമ്മുടെ ആ ഓൺ സ്പോട്ടിൽ നമ്മുടെ കോമൺ മാൻ എൻട്രി ആയി നിന്ന ഗോപിക അതിനെ പിടിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഈ ആഫ്രിക്കൻസ് എന്ന് പറയുന്ന വാക്ക് ഉദ്ദേശിച്ചത്, കറുത്ത വർഗ്ഗക്കാരെന്നുള്ളത് ആ ഒരു കമ്പാരിസൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നാണ് അവിടെ ചോദിച്ചത്. അവർ തമ്മിൽ കട്ടയടിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും അടി, രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അടിയായപ്പോഴത്തേക്ക് രണ്ടുപേരും രണ്ടുപേരുടെയും പ്രൊഫഷൻ വൈസ് അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയധികം ജീവിത സാഹചര്യങ്ങളിൽ പൊരുതി വന്ന നാദിരയും ഒട്ടും മോശമല്ല, അല്ലെന്നുണ്ടെങ്കിൽ മിസ് കേരളയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മിസ് യൂണിവേഴ്സിന് വേണ്ടി മത്സരിച്ച
സെറീനയോ ആരും തന്നെ മോശമല്ല. ഇക്കാര്യം കേട്ടുകൊണ്ട് നിന്ന റിനീഷ നല്ല രീതിയിൽ റേസാവുന്നുണ്ട്. അപ്പോൾ റേസായ അങ്ങോട്ടും ഇങ്ങോട്ടും നാദിറയും റിനീഷയും തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഫൈറ്റ് നടന്നേക്കുന്നത്. റിനീഷയ്ക്കെതിരെ നാദിറ മിഡിൽ ഫിംഗറോ മറ്റോ കാണിച്ചു, മാത്രമല്ല ചീത്ത വിളിച്ചു, ഈ കുട്ടി എന്തുവാണ് കാണിച്ചത് എന്താണെന്നുള്ള രീതിയിൽ അവിടെ ഭയങ്കര രീതിയിലൊരു അടിയൊക്കെ, അടി മീൻസ് വഴക്കും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോഴത്തേക്ക് മാരാർ ഇടപെടുന്നുണ്ടായിരുന്നു. മാരാർ പറയുന്നുണ്ട്, നീ ഒരിക്കലും ഈ ഒരു കാര്യത്തെ കുറച്ച് കാണിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും എൻ്റെ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ ഒന്നുമല്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. പക്ഷേ ഒരിക്കലും നാദിറ പറഞ്ഞത്, നാദിറ ചില കാര്യങ്ങൾ വിട്ടുപോകുന്നുണ്ട്. നാദിറ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, അതിനെ എൻ്റെയുമായി കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല, എനിക്കത് ഒന്നുമല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് എനിക്ക് ഒരു, ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ ഒരു ഡോക്ടറിൻ്റെ സാഹചര്യവുമായി കമ്പയർ ചെയ്യുമ്പോൾ ആ ഡോക്ടർ എനിക്കൊന്നുമല്ല എന്നെനിക്ക് ഫീൽ ചെയ്യണം. അതൊരു എന്തുവാണ് മാനുഷികമായ ഒരു വികാരമാണ്. അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നാദിറ പറഞ്ഞതിൽ വലിയ തെറ്റുകളായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതാണ് ഒരു അടിയുടെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നാദിറ കളിച്ചതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളി, അതായത് ഡാൻസ് വൈസ്, ഇപ്പം ഈ പറഞ്ഞതുപോലെ അവിടെ വലിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കാഴ്ച അല്ലെങ്കിൽ കാണാൻ മനോഹരി ആര് എന്നുള്ളത്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ കളി നിങ്ങൾക്ക് ആരുടേതാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഇനി പറയേണ്ടത് വേറിട്ടൊരു വ്യക്തിത്വം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു തുടങ്ങി റിനോഷിൻ്റെ കാര്യമാണ്. റിനോഷ് ആണെന്നുണ്ടെങ്കിൽ എ കോൾ ബ്രോ ആവ മല്ലു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. റിനോഷിന് ഒരു ഡിസ്കോ ഡാൻസർ അതാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ആൾ പെർഫോം ചെയ്തു. അത് വേറെ, അത് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാലും പുള്ളിക്കാരൻ ഓരോരുത്തർക്കും, അതായത് റിനോഷും ലച്ചുവുമാണ് കോമ്പിനേഷനിൽ വരുന്നത്. അവിടെ മാരാർ പറഞ്ഞ ഒരു ഡയലോഗ് വളരെ വ്യക്തമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ തന്നേക്കുന്നത് നിങ്ങൾ ഓരോ ക്യാരക്ടറായിട്ട് മാറുക, എന്നിട്ട് ഈ ഡിസ്കോ ഡാൻസർ എന്ന് പറയുന്നത് ഒരു മെയിൽ ക്യാരക്ടറിനെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ വച്ച് നിങ്ങൾ ലച്ചുവിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യരുത്. കാരണം ലച്ചു കളിച്ച കളിയൊക്കെ കൊള്ളാമായിരുന്നു, പക്ഷേ അതിൽ കുറച്ച് ഫെമിനെയിൻ ക്യാരക്ടറുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ജഡ്ജിങ്ങും മറ്റു കാര്യങ്ങളും നടത്താതെ അതെനിക്ക് ഫീൽ ചെയ്തു. അത് പേഴ്സണലി അത് കറക്റ്റായ ഒരു കാര്യമാണെന്ന്. കാരണം എനിക്ക് റിനോഷിൻ്റെ കുറച്ച് കളിയും കാര്യങ്ങളും ഒക്കെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ലച്ചു പെർഫോമൻസ് വൈസ് സൂപ്പർ ആയിരുന്നു, പക്ഷേ അത് ഒരു ലേഡി പെർഫോമൻസ് ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുമായിരുന്നു. അതൊരു കാര്യം. പിന്നെ ഈ കോയിൻസ് എല്ലാം കൊടുത്തപ്പോഴത്തേക്ക് തൻ്റെ ബ്രോ നിൻ്റെ കളി സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിന്ന് കളിച്ച വ്യക്തിക്കും ഒരു കോയിൻ എടുത്ത് കൊടുക്കുവാൻ റിനോഷ് കാണിച്ച ആ ഒരു വെറൈറ്റി അല്ലെന്നുണ്ടെങ്കിൽ അതൊരു വേറിട്ട സംഭവം തന്നെയാണ്. അത് തന്നെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും പോകുന്ന ട്രാക്കുകളിൽ നിന്ന് മാറിപ്പോകുന്ന, എല്ലാവരും നേരത്തെ അവിടെ ഫസ്റ്റ് വീക്കിലി ടാസ്കിൽ അടി ഉണ്ടാക്കി സാധനം ആ സ്പോഞ്ച് ബോക്സ് അല്ലെന്നുണ്ടെങ്കിൽ ആ കട്ട കളക്ട് ചെയ്ത സമയത്ത് റിനോഷ് മാറിയിരുന്നു. റിനോഷ് മാറി എന്നിട്ട് എനിക്ക് കിട്ടുന്നത് മതി, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും പോകുന്ന ആ ട്രാക്കിലൂടെ പോകാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് റിനോഷിനെ ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? റിനോഷ് വെറും പാഴ് എന്നുള്ള രീതിയിലൊക്കെ പലരും എന്നോട് പറയുന്നുണ്ട്. പക്ഷേ എന്താണ് നിങ്ങളുടെ ഒരു ഫീലിംഗ് എന്നുള്ളത് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. പിന്നെ ഓവറോൾ ഒരു പെർഫോമൻസും മറ്റു കാര്യങ്ങളൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ നാഗവല്ലിയായിട്ട് റിനീഷ വലിയ കുഴപ്പമില്ലാതെയൊക്കെ നല്ല രീതിയിൽ തിളങ്ങിയൊരു സംഭവമായിരുന്നു. പിന്നെ ബോഡി ബിൽഡപ്പ് അല്ലെന്നുണ്ടെങ്കിൽ വിഷ്ണുവിന് കിട്ടിയത്, വിഷ്ണുവും സാഗറിനും കിട്ടിയേക്കുന്നത് ജേനയായിരുന്നു. അവിടെ ആ ഒരു പെർഫോമൻസ് വൈസിൽ പെർഫോമൻസ് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ വിഷ്ണു ഷർട്ടൊക്കെ ഊരി കളഞ്ഞുകൊണ്ട് തൻ്റെ ബോഡിയിൽ ആ ഒരു കുതിരേനെ തടവുന്ന സീനൊക്കെ എടുക്കുവാൻ ശ്രമിച്ചു. അതൊന്നും നല്ല രീതിയിൽ വർക്കൗട്ടായില്ല. അതിനൊരു ഒരു കൗണ്ടർ കൊടുത്തുകൊണ്ടാണ് മാരാർ തനി പോയിൻറ്റും വിഷ്ണുവിന് പോയിൻറ്റും കൊടുത്തത്. നീ അവിടെ വന്ന് ഉടുപ്പൂരി എന്നുണ്ടെങ്കിലും നീ വിഷ്ണുവായിട്ട് തന്നെയായിരുന്നു അവിടെ നിന്നത്. ഉടുപ്പൂരിയാലും ഉടുപ്പൂരിയില്ലെങ്കിലും നീ വിഷ്ണുവായിരുന്നു എന്നുള്ള രീതിയിൽ അവിടെയും ഒരടി കൊട്ട് മാരാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ എന്തുവാണ്, പിന്നെ ബാക്കി എല്ലാവരും ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസിലൂടെയൊക്കെ നടന്നു പോയി. വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആദ്യമായിട്ട് വന്ന ഷിജുവും മനീഷയും വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവർ ക്യാരക്ടർ പിടിച്ചത് കാരണം വേദിയിലേക്ക് കയറാൻ പറ്റിയില്ല 10 സെക്കൻഡിനുള്ളിൽ. അതുകൊണ്ട് അവർക്ക് പോയിൻറ്റുകളൊന്നും കിട്ടിയില്ല. കിട്ടിയ പോയിൻറ്റുകളെല്ലാം ബാക്കിയുള്ളവരെല്ലാവരും പിന്നിച്ചെടുത്തോളുക. ഷിജുവിനും മനീഷയ്ക്കും കിട്ടിയ എല്ലാ പോയിൻറ്റുകളും തിരിച്ചു കൊടുക്കുക എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. ഇത്തരം കാര്യങ്ങളാണ് ഇന്നിവിടെ സംഭവിച്ചത്.
നാളെ അവർ ക്യാരക്ടറുകൾ മാറുന്നുണ്ട്, വേറെ വേറെ ക്യാരക്ടറുകളായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം പറയേണ്ടത് അഞ്ജു റോഷിൻ്റെ കാര്യമാണ്. അളിയ നീ സൂപ്പറായിരുന്നു അളിയ, നീ ഭയങ്കര പുളിയാണ് അളിയ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അഞ്ജു റോഷ്. രാജമാണിക്യം എന്ന് പറയുന്ന റോളിനെയാണ് ഇവിടെ ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് തള്ളേ പുളി കലിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യമേ തന്നെ സെറീനയ്ക്ക് ഒരു ഹൈപ്പ് കൊടുത്തു. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ രീതിയിൽ എന്തുവാണ് എപ്പോഴും ഒരു ഒരു ടോം ബോയ് ആണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഒരു ചെറിയ രീതിയിൽ കോഴി സ്വഭാവം ഈ അഞ്ജു കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഒരു ഹൈപ്പ് സെറീനയ്ക്ക് കൊടുത്തതാണ്. ഫസ്റ്റിലേ തന്നെ അവിടെ ഉണ്ടായ ഒരു ഒരു ചേർച്ചയില്ലായ്മയ്ക്ക് വഴിവെച്ചതെന്ന് ഞാൻ പറയും. ഇതായിരുന്നു ഓവറോൾ ഇന്നത്തെ ഒരു പെർഫോമൻസ്. അടുത്ത ദിവസം ഞാൻ പറഞ്ഞതുപോലെ വേറെ ക്യാരക്ടറുകളായിട്ട് അവർ വരാൻ പോകുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് കാത്തിരുന്ന് കണ്ട് തന്നെ അറിയണം. ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ദിസ് ഇസ് ഷിനാഥ് സൈനിങ് ഓഫ്. ബൈ ബൈ.